നമസ്കാരം. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം നൽകി. ഈ പാട്ട് 1982 ഡയറക്ടർ അമ്പിളി സംവിധാനം ചെയ്ത പാട്ടാണ്. ഈ പാട്ടിൻ്റെ പുറകിലുള്ള കഥകൾ നിങ്ങൾക്കറിയണ്ടേ? വളരെ പ്രശസ്തമാക്കി നിങ്ങൾ ഈ പാട്ട്, അതിൽ സന്തോഷമുണ്ട്. ഈ പാട്ടിൻ്റെ രചന ശ്രീകുമാരൻ തമ്പിയാണ്. അദ്ദേഹത്തെ ഞാൻ നേരിൽ കണ്ടിട്ടില്ല, പേര് മാത്രമേ അറിയുള്ളൂ. നിറയെ സിനിമ ചെയ്യുന്നു, അതിഗംഭീരമായിട്ടുള്ള ഗാനരചന തിളങ്ങി നിൽക്കുകയാണ്. ഡയറക്ഷൻ പ്രൊഡക്ഷനൊക്കെ ആയിട്ട് അദ്ദേഹം നിൽക്കുന്ന സമയമാണ്. ആ വ്യക്തിയെക്കൊണ്ടൊരു പാട്ട് എഴുതിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മദ്രാസിൽ പോയി ഈ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് മദ്രാസിൽ ഇരിക്കുക. അവിടെ നിന്ന് എനിക്ക് വിളി വരിക. പക്ഷേ വിദ്യാധരൻ, ഞാൻ ശ്രീകുമാരൻ തമ്പി. ഓ നമസ്കാരം സാർ, നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ നമുക്കൊരു പാട്ട് ചെയ്യണം. അപ്പോൾ യേശുദാസ് പാടുന്ന ഒരു പാട്ട് ഞാൻ എഴുതാൻ ഉത്സാഹിക്കുകയാണ്. അപ്പോൾ അമ്പിളിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഇങ്ങനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. എഴുതി മുഴുവനാക്കിയിട്ടില്ല, ഏകദേശം കഥയ്ക്കനുസരിച്ച് പലയും മാത്രം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയട്ടെ? ആ പറയൂ സാറേ. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം നൽകി, തപ്തനിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി. ഇതാണ് പല്ലവി. വളരെ മനോഹരമായിരിക്കും സാറേ, അതിഗംഭീരം. വിദ്യാധരൻ ഈ വരി ഒന്ന് എഴുതിത്തോളൂ, എഴുതിയെടുത്തു, അത് ചെയ്തോളൂ. മറ്റന്നാൾ യേശുദാസ് നേരിട്ട് പാടേണ്ടല്ലേ. അപ്പോൾ നാളെ രാവിലെ ഞാൻ മദ്രാസിൽ നിന്ന് പരിപൂർണമായിട്ട് പാട്ട് എഴുതിയിട്ട് ഇവിടെ നിന്ന് ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെ കയ്യിൽ കൊടുത്തുവിടാം. അപ്പോൾ നിങ്ങൾ ആ വരുന്ന വണ്ടിയിൽ തന്നെ ട്രിവാൻഡ്രത്തേക്ക് കയറിപ്പോകുന്നു, ആ പാട്ട് നിങ്ങൾ വാങ്ങുന്നു, പിന്നെ പിറ്റേ ദിവസം പോയിട്ട് യേശുദാസിനെ കൊണ്ട് അത് പാടിക്കുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്തോളൂ. ഇപ്പോൾ തന്നെ അതൊരു ഈണം മനസ്സിൽ പ്ലാൻ ചെയ്തോളൂ. ഇത് പറഞ്ഞിട്ട് പാട്ട് വന്നു, ഞാൻ തയ്യാറായി, സൂട്ട് കേസ് കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു രാവിലെ എളുപ്പന്. പാട്ട് വന്നു, ഞാൻ ആ പാട്ട് കൈപിടിച്ച് ട്രെയിനിൽ പോയി. ട്രെയിനിൽ കയറി എനിക്ക് ഈ പാട്ട് നിർത്തി നോക്കിയപ്പോൾ വായിക്കുന്ന സമയത്ത് ഉറക്കം നിൽക്കുന്നുണ്ട്. പക്ഷേ ഉറങ്ങാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. എന്താ ചെയ്യേണ്ടത്? യേശുദാസ് പാടുന്നൊരു പാട്ട് ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കുക, ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോവുക, അങ്ങനെ ഒരു വിമിഷ്ടം പറയാൻ പറ്റില്ല എനിക്ക്. പാട്ട് നോക്കിയപ്പോൾ അതിമനോഹരമായിരിക്കുന്നു. അങ്ങനെ ട്രെയിൻ നടത്തി ചെന്നു. ചെന്നപ്പോൾ അവിടെ നമ്മുടെ തൃശ്ശൂർക്കാരനൊരാൾ, വി സി ജോർജ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, ഇന്നും അദ്ദേഹമുണ്ട്, യേശുദാസിൻ്റെ കൂടെ 10-14 വർഷം ഫ്ലൂട്ട് വായിച്ചിരുന്നതാണ്. അദ്ദേഹത്തെ വിളിച്ചു, ഡാ ജോർജേ, നമുക്കൊരു സിനിമയുടെ ഒരു 4 പാട്ട് ചെയ്യാണ്ട്. അപ്പോൾ നാളെ അപ്പോൾ ദാസേട്ടൻ പാടാനുള്ളൊരു പാട്ടുണ്ട്, അപ്പോൾ നീ എൻ്റെ അടുത്തേക്ക് വരുമോ? കീർത്തി ലോഡ്ജിൽ ഞാൻ റൂം കൊടുത്തു, വരാൻ പറഞ്ഞു. അപ്പോൾ ആ തരംഗിണിയിൽ നിന്ന് പെട്ടിയെടുത്തോ. ആ പെട്ടി കൊണ്ടുവന്നു, ഞങ്ങൾ തരംഗിണിയിൽ ഉള്ള ഹാർമോണിയം വെച്ച് കീർത്തി ലോഡ്ജിൽ ഇടുന്നു. ഞാൻ അതിൻ്റെ സ്കോറ് ചെയ്യേണ്ട കാര്യമൊക്കെ പറഞ്ഞ് മെലഡിയൊക്കെ പറഞ്ഞു കൊടുത്ത് പാടി നൊട്ടേഷനൊക്കെ എഴുതി കഴിഞ്ഞു. എന്തിനു പറയണു, പിറ്റേ ദിവസം തരംഗിണിയിൽ പോയിട്ട് ഇത് പ്രിപ്പയർ ചെയ്ത് ദാസേട്ടനെ കൊണ്ട് പാടിക്കുക. ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പാട്ട് ദാസേട്ടൻ പഠിച്ച് കുറേ പ്രാവശ്യം പാടി ശീലിച്ചെങ്കിലും പാടുന്ന സമയത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞു, വിദ്യാധരൻ എൻ്റെ ഒപ്പം നിൽക്കൂ, വിദ്യാധരനൊന്നും പാടിക്കോളൂ, ഞാൻ പാടാം. വിദ്യാധരൻ്റെ ശബ്ദം എനിക്ക് മനസ്സിലാകാനും അത് എൻ്റെ ഓർമ്മയിലേക്ക് ഇത് പുതുക്കി വരുന്നതിനും വേണ്ടിയുള്ള സൂത്രം പറയണ്ട. ശരിയെന്ന് പറഞ്ഞു, ഞാനും ദാസേട്ടനും കൂടി ഒരേ ബൂത്തിൽ നിന്നിട്ട് രണ്ടുപേരും ഒരു മൈക്കിൽ അദ്ദേഹം ഞാനും ഇങ്ങനെ നിൽക്കുക. ഞാൻ പാടുന്ന സമയത്ത് അവിടെ എൻ്റെ വോയിസ് അവിടെ മ്യൂട്ട് ചെയ്ത് വെച്ച് ദാസേട്ടനെ മാത്രം കേൾക്കും. ഇങ്ങനെ ആയിരിക്കണം, അതാണല്ലോ. അപ്പോൾ ഞാൻ പാടുമ്പോൾ ആൾക്ക് ഈ ട്യൂണ് മറക്കാതിരിക്കാനും സുഖമായിട്ട് പാടിപ്പോകാനുള്ള സൗകര്യം. അസാധ്യമായിട്ട് പാടി, എന്ത് മനോഹരമാണ് ഇത്. ഓക്കെ ചെയ്ത് കഴിഞ്ഞ് പാട്ട് കേൾക്കുന്ന സമയത്ത് അത്ഭുതപ്പെട്ടു പോയി ഞാൻ. ആ ശബ്ദത്തിൻ്റെ മുന്നിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിമനോഹരമായി ആ പാട്ട് ജനം സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു പാട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടുന്നത്. അപ്പോൾ നിങ്ങൾ കേൾക്കുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക, ഇനിയും ഒരുപാട് ആൾക്കാർക്ക് ഇത് നിങ്ങൾ കേൾക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. സ്വർഗങ്ങളെ നഷ്ടസ്വർഗങ്ങളെ ഹ
നഷ്ട സ്വർഗങ്ങളെ നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം നൽകി. തത്ത നിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി. നഷ്ടസ്വർഗങ്ങളെ മനസ്സിൽ പീലി വീടർത്തി നിന്നാടിയ മായാമയൂരമിന്ന് വീടേ കൽപ്പന മഞ്ജുമയൂരമിന്ന് വീടേ അമൃത കുംഭങ്ങളാൽ അഭിഷേകമാടിയ ആഷാഢപൂജാരിയ വീടേ അകന്നേ പോയി മൂകിൽ അലിഞ്ഞേ പോയി അനുരാഗമാരിവിൽ മറഞ്ഞേ പോയി. നഷ്ടസ്വർഗങ്ങളെ കരളാലവളൻ കണ്ണീര് കോരി കണ്ണിലൻ സ്വപ്നങ്ങൾ എഴുതി ചുണ്ടിലൻ സുന്ദര കവനങ്ങൾ തിരുകി ഒഴിഞ്ഞൊര വീതിയിൽ ഒഴിഞ്ഞൊരൻ കാൽപാടിൽ വീണപ്പൂവായവൾ പിന്നെ അകന്നേ പോയി നിഴൽ അകന്നേ പോയി അഴലിൻ്റെ കഥയതു തുടർന്നേ പോയി. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം നൽകി. തത്ത നിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി.